തകർച്ച നേരിടുന്ന അഞ്ചൽ കടവറം പുഞ്ചക്കോണം റോഡും കലുങ്കും പുനർനിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിലൂടെ സാഹസിക യാത്ര നടത്തി പ്രതിഷേധിച്ചു. चैनल चैनल प्रेस 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 യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഞ്ചക്കോണം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ സാഹസിക യാത്ര കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നും സമരം ചെയ്തിട്ടുള്ള കോൺഗ്രസ് ഇതുപോലെ ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരു റോഡിന് വേണ്ടി ജനങ്ങളുടെ ദുസ്സഹമായ ദുർഘടമായ യാത്ര എത്രയോ നാളുകളായി ഈ റോഡ് ഉണ്ടായതിനു ശേഷം അതിന്റെ പുനരുദ്ധാരണം ഒരിക്കൽ പോലും നടത്തുവാൻ കഴിയാത്ത അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുക, അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, അവരുടെ തെറ്റുതിരുത്തി നയസമീപനങ്ങൾ തിരുത്തി ഈ ജനങ്ങളെ അവരുടെ നീതിയെ ആ നീതി ബോധത്തോടുകൂടി അവർക്ക് അവരുടെ അവകാശം നേടിയെടുക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സാഹസിക യാത്ര എന്ന പേര് നൽകിക്കൊണ്ട് ഈ സമര പരിപാടി ഇട്ടിരിക്കുന്നത്. ഒരു സാഹസികം തന്നെയാണ്. ഈ റോഡിനെ അറിയാവുന്നവരും റോഡിൽ യാത്ര ചെയ്യുന്നവരും ഇരുചക്ര വാഹനത്തിൽ അടക്കമുള്ള വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്കും അറിയാൻ പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. നമുക്കെല്ലാം അറിയാം ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. പഞ്ചായത്ത് രണ്ടാം ടേമും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇവിടുത്തെ എം എൽ എ എവിടെയോ നിന്ന് വന്നു എം എൽ എ ആയി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ മന്ത്രിയായ സഖാവിനെ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ സഖാക്കൾ കൂടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു. എന്തിനാണ് എന്നെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഈ പാലത്തിന്റെ മുകളിൽ നിന്ന് പുറത്ത് പാലത്തിൽ നിന്ന് താഴെ ചാടാനാണോ എന്ന് മന്ത്രി പരിഹസിച്ചു സഖാക്കളോട് സംസാരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലിബിൻ ബാബു അധ്യക്ഷനായി. ചിതറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജി സാബു സാഹസിക യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എച്ച് സുനിൽ ദത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ ബിനു സി ചാക്കോ, ഗീത, സജി എല്ലിക്കൽ, സജീന ഷിബു, അമ്പിളി സുദർശനൻ, എൽ അമ്പിളി, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ അൻഷാദ്, അമീൻ, വിഷ്ണു, ജോജോ, സാജു, കാർത്തിക്, ജസീം കണ്ണങ്കോട് തുടങ്ങിയവർ നേതൃത്വം നൽകി. തകർച്ചയിലായ കലുങ്കിൽ പ്രദീപ് പുത്തേം റീത്ത് വെച്ചു. തുടർന്ന് പ്രതിഷേധ സാഹസിക യാത്ര കണ്ണങ്കോട് ജംഗ്ഷനിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.